ബെന്നി അബ്രഹാം. റീന പറയുന്ന ചില കാര്യങ്ങൾ ശരിയല്ല. റീനയുടെ ചില പരാമർശങ്ങൾ മാധവ് നീ ബോർഡ് ഉണ്ടാക്കി വൃത്തിയായിട്ടവനെ ബെന്നി അബ്രഹാം പോയി നിന്റെ എന്താ പറഞ്ഞ നിന്റെ ഭാര്യയുടെ നൈറ്റി എടുത്തു കൊടുക്ക്, ഓടാ വൃത്തിയായിട്ടവനെ. അവൻ ജീന മതവിദ്വേഷം ഇടയാക്കും, ലൈവ് നിർത്തിയേ പറ്റൂന്ന്. മതവിദ്വേഷം ആർക്കാടാ മടന്നിനം? എടാ മതം ആർക്കാടാ നിനക്ക് മതം? ഏ നീ എന്ത് മതവിദ്വേഷത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിവാഹത്തിന് മാത്രം ജീവിക്കാനുള്ളതാണോ കേരളം? അപ്പൊ അത് മതമല്ലേ? എടാ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നവൻ നിന്റെയും എന്റെയും നികുതിപ്പണം എടുത്തുകൊണ്ട് മുസ്ലിം മതത്തിനു വേണ്ടി മാത്രം ഒരു എന്തുവാ ടൂറിസം പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് പണം നടത്തിയപ്പോ അപ്പൊ നിനക്ക് മതം തോന്നിയില്ലേ? എടാ നിനക്ക് ഇവന്മാർ ചെയ്യുമ്പോ എന്ത് മാത്രം മതം തോന്നാത്തത്? എടാ നിന്റെ ഭാര്യയുടെ നൈറ്റി എടുത്ത് കൊടുത്തിട്ട് പാവാടയും കൂടി നാട കെട്ടിക്കൊണ്ട് നട ഇങ്ങനെ തേരാപ്പാര. ആണും പെണ്ണും ഇല്ലാത്ത ശിഖണ്ഡികളെ പോലുള്ള വൃത്തികെട്ടവന്മാര് സമൂഹത്തിൽ ഇങ്ങനെ ബെന്നി അബ്രഹാം എന്നുള്ള പേരിലൊക്കെ ഇറങ്ങി നടക്കുന്നതാണ് നാട്ടിന് അപമാനം എന്ന് പറയുന്നത്. ഒരു മതം മതവിദ്വേഷം, എടാ പോടാ പോടാ ഊളകളെ. എടാ അവന്മാര് മനഃപൂർവ്വം നിന്നെ എല്ലാം കൂടി ചേർന്നിട്ട് അവന്മാര് മനഃപൂർവ്വം നിന്നെ എല്ലാം കൂടി ചേർന്നിട്ട് നിന്നെ എല്ലാം കൂടി ചേർന്ന് മനഃപൂർവ്വം എന്ത് ചെയ്യാണ്? മന്ദബുദ്ധികളാക്കുകയാണ്. അവന്മാരുടെ നമ്മന്റെ മതത്തെ പറഞ്ഞാൽ പാത്രം മതേതരത്വം. നമ്മന്റെ മതത്തെ പറഞ്ഞാൽ മാത്രം അയ്യോ ഞങ്ങളുടെ മതത്തെ പറയുന്നു നമ്മളെ പറയുന്നു. നമ്മന്റെ മതക്കാർ എന്ത് കാട്ടിക്കൂട്ടിയാലും ആരും ഒന്നും ഇണ്ടാൻ പാടില്ല. അപ്പോഴത്തേക്കും മതവിദ്വേഷമാകും. മറ്റുള്ളവനെ എങ്ങനെ വേണമെങ്കിലും താറടിക്കാം. അത് മറ്റുള്ളവരുടെ മതത്തെ എങ്ങനെ വേണമെങ്കിലും അപമാനിക്കാം. സ്വന്തം മതം വലുതാണെന്ന് പറഞ്ഞു എന്തുവാ ഷംസീർ നടത്തി ഗണപതി മിത്താണെന്ന് പറഞ്ഞു. അപ്പൊ നിനക്കൊന്നും തോന്നിയില്ല അത് മതവിദ്വേഷമാണെന്ന് പറഞ്ഞിട്ട്? എടാ ഊളകളെ, നിനക്കൊന്നും തോന്നിയില്ല അത് മതവിദ്വേഷം എന്ന് പറഞ്ഞ് മറ്റു മതത്തെ അപമാനിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട്? എന്നിട്ട് ഏതവൻ സംസാരിച്ചു, അവനോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു, ഏത് പാർട്ടിക്കാരും മാപ്പ് പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവനെതിരെ ഏത് കേസെടുത്തു മതവിദ്വേഷം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്? പക്ഷെ നിന്റെയൊക്കെ പേരിൽ കേസെടുക്കും. അവനെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നിന്റെയൊക്കെ പേരിൽ കേസെടുക്കും. നിന്നെപ്പോലുള്ള ഊളകൾ മതപ്രീണനം കാണിച്ചുകൊണ്ട് മതസൗഹാർദ്ദവും മതേതരവും പറഞ്ഞു നടക്കുന്നത് കൊണ്ട് അതിന് ഇവന്മാര് മുതലെടുത്തിട്ട് അവന്മാരുടെ മതത്തിന് വേണ്ടി മാത്രമായി അത് കൊണ്ടു നടക്കുകയാണ്. അവന്റെ മതത്തിലെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രം അവർക്ക് മതേതരത്വം. ബാക്കിയുള്ളവന്റെ മതത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും പച്ചയ്ക്ക് പച്ചയ്ക്ക് തെറിയും അപമാനവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രിയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുസ്ലിങ്ങളുടെ മാത്രം മന്ത്രിയല്ലല്ലോ. അവനൊക്കെ തിരുത്തട്ടെ, അവനൊക്കെ മാറ്റട്ടെ. ഈ മതപ്രീണനം എന്ന് പറയുന്ന ഈ മുഖ്യ മന്ത്രിമാരൊക്കെ അതിന്റെ ലെവലുകളും വിട്ടുമാറട്ടെ. എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമ സംവിധാനവും എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശവും കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ എഴുന്നേക്കട്ടെ ഇവര്. അല്ലാതെ ഇങ്ങനെ കുറച്ചു പേർക്ക് മാത്രം ഈ കുറച്ചു പേർക്ക് മാത്രം മതപ്രീണനം കൊടുത്ത് അയ്യോ ലൈവ് നിർത്തിയേ പറ്റത്തുള്ളൂ. ബെന്നി അബ്രഹാം ഉരുങ്ങി പോകുക. പോടാ പോടാ ഊളകളെ, നട്ടലില്ലാത്ത വാഴപ്പിണ്ടി വെച്ചിരിക്കുന്ന ആണും പെണ്ണും കെട്ട നിന്നെപ്പോലുള്ള ശിഖണ്ഡികൾ സമൂഹത്തിന് ശാപമാണ്. സമൂഹത്തിന് ശാപമാണ്. നീയൊന്നും ചോദിക്കാതെ നിയമങ്ങളും നിയമവാഴ്ചകളെല്ലാം ഇവന്മാർക്ക് കുത്തക എഴുതി കൊടുത്തിരിക്കുകയാ. അങ്ങനെ നിങ്ങൾ വിട്ടഴിച്ചു, വിട്ടുകൊടുത്തു. നിങ്ങൾ വിട്ടുകൊടുത്തിട്ട് ഇനി നിങ്ങൾ ദുഃഖിച്ചിട്ടും കൈകാലിട്ട് അടിച്ചിട്ടും ഇനി നിങ്ങൾ കൂട്ടം കൂടിയിട്ടൊന്നും കാര്യമില്ല. ഇനി ഒന്നും നടക്കാൻ പോണില്ല. കാരണം ഇവന്മാർ പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇവന്മാരവന്റെ ആധിപത്യം, ഇന്ത്യക്കകത്ത് പോലും അതിന്റെ ആധിപത്യം പിടിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കത് അറിയാത്തത് കൊണ്ടാ. മോദി സർക്കാർ നിൽക്കുന്നതുകൊണ്ട് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും മോദി സർക്കാരിന് പോലും അറിയാം ഇവന്മാരെ കൂട്ടമായിട്ട് ഇവന്മാർ കൂടിക്കഴിഞ്ഞാൽ ഇവർക്കെതിരെ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവർക്കെതിരെ ഒരു കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളിലുള്ള ഈ കാക്കമാരെല്ലാം ഒന്നിക്കും. അപ്പോഴത്തേക്കും സൗദിവരും അവരിവരും ഇവരിവരും ഖത്തർവരും അങ്ങനെ ചെയ്തേ പറ്റും, ഇങ്ങനെ ചെയ്ത് ഇവിടെ കടന്ന് ഈ പച്ചയ്ക്ക് പച്ചയ്ക്ക് ഇവിടെ ഉള്ള ദേവീ ദൈവങ്ങളെ എല്ലാം കടന്ന് ഇവന്മാരെ ആക്ഷേപിക്കുന്നതൊന്നും ആർക്കും ചോദിക്കാനും പറയാനുമില്ല. മുഹമ്മദിനെ പറയുമ്പോഴും അള്ളാനെ പറയുമ്പോഴും എന്തെങ്കിലും മതത്തിലുള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ എടുത്തു പറയുമ്പോഴേ ഇവന്മാർക്ക് ഇളക്കം തട്ടത്തുള്ളൂ. കൈന്നിട്ട് പറഞ്ഞതാണെങ്കിൽ പറയാം കൈന്നിട്ട് പറയുന്നതാണെന്ന് പറഞ്ഞിട്ട്. ഇവന്മാരുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതുപോലെ എടുത്ത് വായിച്ച് പറയുമ്പോൾ അപ്പം ഇവന്മാർക്ക് ഇളക്കുന്നിട്ടും ലോകരാജ്യത്തിലെ നേതാക്കന്മാരെല്ലാം അപ്പം എണ്ണീക്കണം. അപ്പം ഇവർ ഒറ്റക്കെട്ടാ. നിങ്ങൾ ലോകം പോകുന്ന ഭയാനകതയെ തിരിച്ചറിയാത്തത് കൊണ്ടാ.
നൗഷാദ് നൗഷാദ് ബെന്നിയടുത്ത് പോയിട്ട് ബെന്നി പറഞ്ഞപ്പോഴത്തേക്ക് നൗഷാദിന് ആ നമുക്കൊരാളെ കിട്ടി, ഒരു ഊളയെ കിട്ടി. അപ്പൊ നൗഷാദ് പോയിട്ട് നൗഷാദ് പറയാണ്, ബെന്നി ഇവൾ ജനങ്ങളെ അടിപ്പിക്കാനുള്ള പരിപാടിയാ കേട്ടു ബെന്നി. നമ്മുടെ പഴയ തക്കയും കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളെ എങ്ങനെയാണല്ലോ, നമ്മളെ ക്രിസ്ത്യാനി ഉണരുന്നു, ഹിന്ദു ഉണരുന്നൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്ക്, ക്രിസ്ത്യാനി ഉണരുന്നു കാണുമ്പോഴത്തേക്കും, യേശുവിനെ കൊന്ന ജൂതന്മാർക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് നിൽക്കുന്നു, നിങ്ങൾക്ക് ജൂതൻ യേശുവിനെ കൊന്നതിൽ നിങ്ങൾക്ക് ഇതില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്നേഹം, അപ്പൊ ജീവിതൻ യേശുവിനെ കൊന്നതിനെ സ്നേഹം വരും. അപ്പൊ യേശു ചത്തു, കൊന്നു, മരിച്ചു എന്നൊക്കെ ആകും. പക്ഷെ ഖുർആനിനകത്ത് അള്ള എഴുതി വെച്ചിരിക്കുന്നത് എന്തുവാ, മുഹമ്മദ് എഴുതി വെച്ചിരുന്നപ്പോഴത്തേക്കും യേശു ചത്തില്ല, കൊണ്ടില്ല, മരിച്ചില്ല എന്നുള്ള തക്കിയുമായിട്ട് നമ്മുടെ അടുത്ത് വരും. എന്നിട്ട് ജൂതന് സപ്പോർട്ട് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ഇവന്മാരുടെ വേറൊരു ഐഡിയയുമായിട്ട് അങ്ങ് ചെല്ലും. എന്തുവാ, അയ്യോ എന്നാ നൗഷാദിന്റെ സ്നേഹമേ, ഈ കലാപരിപാടികളല്ലടാ കാലാകാലങ്ങൾ നീയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അയ്യോ ഇവൾ ജനങ്ങളെ അടിപ്പിക്കാനുള്ള ആണടാ, നീയൊക്കെ അടിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ തിരിച്ച് ഞങ്ങളുടെ കൈ അടിക്കും. നീയൊക്കെ വീട്ടിൽ അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളും മിണ്ടാതിരിക്കും. അല്ല, നീയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാൽ പിന്നെ ഊളകളെപ്പോലെ ബെന്നിയെപ്പോലുള്ള ഊളകൾ പാവാട ഭാര്യമാരുടെ പാവാടയുടെ കയറി ഒളിച്ചിരിക്കുമായിരിക്കും. ആണത്വമുള്ള ആണുങ്ങളും സമൂഹത്തിലുണ്ടെന്ന്. നീയൊക്കെ അടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെയൊക്കെ അടി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാലഘട്ടം പോയി പോയിന്നേ. നീയൊക്കെ അടിക്കാൻ ഇറങ്ങിയാൽ തിരിച്ച് അടിച്ചിരിക്കുമെന്ന് വെച്ചാൽ അടിച്ചിരിക്കും. അങ്ങനെയുള്ള ആണുങ്ങൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെയൊക്കെ ഒരു എന്തുവാ വിവരക്കേടുണ്ടല്ലോ, നിന്റെയൊക്കെ ഒരു വിചാരമുണ്ടല്ലോ, നമുക്കെന്തുമാകാം. ഇസ്രായേലിനെ പോലെ ജനം ഉണരാൻ, ഇസ്രായേൽ എന്ന് പറഞ്ഞത് അടി കിട്ടിയാൽ വാങ്ങിച്ചിട്ട് മോങ്ങത്തില്ല, കൊടുക്കും കയറണം നോക്കി. അതുകൊണ്ട് അവന്റെ പള്ളക്കകത്ത് കയറി ഇപ്പൊ കയറി എന്തുവാ ഇസ്രായേൽ തീർത്തോണ്ടിരിക്കുന്നത്. അതാണ് ആണത്വമുള്ള ആണുങ്ങളുടെ കയ്യുരുക്കും കരുത്തുരുക്കും എന്ന് പറയുന്നത്, അതാണ്. മനസ്സിലായോ? അതുപോലെ കേരളത്തിലെ ഒരു കൂട്ടം ജനങ്ങളും ആണത്വമായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. നീയൊക്കെ അടിക്കാൻ ഇറങ്ങിയാൽ നിന്നെയൊക്കെ തിരിച്ചടിക്കാനുള്ള ചങ്കൂറ്റത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ നിനക്കൊക്കെ കേരളത്തിൽ കയറി എന്തും കാണിച്ചു കൂട്ടിയിട്ട് നിനക്കൊക്കെ വലിയ ആള് കളിച്ചു പോകാമെന്നുള്ള ചിന്ത വല്ല ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തിവെക്കേ, അതൊക്കെ മതി. ജനങ്ങളോട് നിങ്ങൾ കാണിച്ച കാപട്യവും ജനങ്ങളോട് കാണിച്ച വാത്സല്യവും സൗഫാൻ നിലമ്പൂർ സത്യം മാത്രം പറയുന്ന ഒരു ഡയലോഗ് കൂടി വായിച്ചു തരട്ടെ. സത്യം മാത്രം പറയുന്ന മുത്തുനബി പറഞ്ഞ വചനം പുലരും. അതെ അതെ അതെ, മുത്തുനബി അല്ല കുത്തുനബി. സത്യം മാത്രം പറയുന്നതല്ല, വ്യാജം പറയുന്ന കുത്തുനബി. എടാ നിനക്കൊക്കെ എങ്ങനെയടാ ഇങ്ങനെ മനസ്സ് വരുന്നടാ സൗഫാൻ നിലമ്പൂരെ, നീ ഒരു ഉസ്താദ് തന്നെയാണല്ലോടാ. നിന്നെപ്പോലൊരു ഉസ്താദാ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത്. എന്തുവാ, അമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ കളിക്കുന്ന കളികളുണ്ടല്ലോ, ഭർത്താക്കന്മാരുടെ കൂടെ കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് ലഭിച്ചല്ലാം അല്ലല്ലാ പറഞ്ഞ് എത്രയോ സുന്ദരമായ കളി. എടാ നിനക്കൊക്കെ ഉളുപ്പുണ്ടാടാ, എടാ നാണവമാനവും കെട്ടവന്മാരെ. മുത്തുനബി അല്ല, കുത്തുനബി, കാമഭ്രാന്തൻ. ആറു വയസ്സുകാരിയെ കണ്ടപ്പോൾ കാമം മൂത്ത കാമഭ്രാന്തൻ. കുഞ്ഞിനെ കുഞ്ഞായിട്ട് കാണാൻ പഠിക്കണം. ഇവനെയൊക്കെ പോയി മുത്തുനബി എന്ന് പറയാൻ നിനക്കൊക്കെ മനസ്സ് വരുന്ന, നിന്നെയൊക്കെ ഉസ്താദ്മാരല്ലേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ പഠിക്കാൻ മദ്രസയിൽ പഠിക്കാൻ വരുന്ന പെമ്പിള്ളാരെ തഴുകിയും തടകിയും തഴുകിയും തടകിയും തഴുകിയും തടകിയുമാണല്ലോ കാര്യങ്ങൾ നടത്തുന്നത്. പോരാത്തതിന് ആൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളടത്തും തീർക്കുകയാണല്ലോ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളിൽ നിന്നും ഇത് പ്രതീക്ഷിക്കേണ്ട, അപ്പൊ നിങ്ങൾക്ക് മുത്ത് തന്നെയാണത്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ല അവസരം ഒരുക്കി തരുമ്പം പിന്നെ മുത്ത് തന്നെയാണല്ലോ. 72 പെണ്ണുങ്ങളെ കിട്ടും, തുറുത്ത മാറിടമുള്ള പെണ്ണുങ്ങളെ കിട്ടും, പിന്നെ കാണുന്നവരെല്ലാം നിങ്ങൾക്ക് ഭോഗിക്കാം. എവിടെയെങ്കിലും പോയിട്ട് കഴുത്തറുത്ത് ഒന്ന് ഭർത്താക്കന്മാരെ ഇട്ട് കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ഭോഗിക്കാം എന്നൊക്കെ പറഞ്ഞു തന്നവൻ പിന്നെ നിങ്ങൾക്ക് മുത്തല്ലേ. മാണിക്യം മുത്തെന്ന് എന്തിനാ പറയുന്ന, മാണിക്യം എന്ന് പറയുന്ന തലയിൽ തൂക്കി വെക്കാം അവനെ പിടിച്ച്. കാരണം കാമഭ്രാന്തന്മാർക്കെല്ലാം ഈ കാമഭ്രാന്തം മാണിക്യവും മുത്തും തന്നെയായിരിക്കും. മനുഷ്യനായിട്ട് ജീവിക്കുന്നവൻ ഇവനെ മുത്തെന്നല്ല, ഇവനെ കുത്തെന്ന് പറയാൻ വേണ്ടി തോന്നും. മുത്തുച്ചിപ്പി കഥയെക്കാളും കഷ്ടമായിട്ട് കിടക്കുകയാണ് അള്ളാന്റെ പൊത്തകം. മനസ്സിലായോ? ദിനേഷ് കുമാർ എസ്, താങ്കൾ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കരുത്. ഞാൻ ആരെയെല്ലാം അടച്ച് ആക്ഷേപിച്ചത് ദിനേഷ് കുമാറെ? അല്ല, ഞാൻ എല്ലാവരെയും അടച്ച് ആക്ഷേപിച്ചെന്ന് പറഞ്ഞ ആരെ അടച്ച് ആക്ഷേപിച്ചെന്നാ പറഞ്ഞത്? സമൂഹത്തിന് ഒരു ഗുണവും ഒരു എന്തു പറഞ്ഞ നന്മയും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഇസ്രായേലും പലസ്തീനും തമ്മിൽ ഇവിടെ നടക്കുന്ന യുദ്ധത്തിന് പേരും പറഞ്ഞുകൊണ്ട് നാട്ടിൽ മുഴുവനും കൊടി പിടിച്ച് ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരിങ്ങനെ ഇറങ്ങി നടക്കുന്നേ? താങ്കൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കരുതെന്ന് പറയാൻ ആരെയും ഞാൻ അടച്ചാപിച്ചു? ഞാൻ തീവ്രവാദികളെ പറയുമ്പോൾ ഇവന്മാർക്ക് എന്തിനാ കൊള്ളുന്നേ?
ഞാൻ തീവ്രവാദികളെ പറയുകയും തീവ്രവാദികളെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് ഈ കുത്തുനബിയാണെന്ന് പറയുമ്പോഴത്തേക്കും ഇവന്മാർക്ക് എന്തിനാ കൊള്ളുന്നത്? നിന്നെപ്പോലുള്ളവന്മാർക്ക് കൊള്ളുന്നതിന്റെ കാരണം എന്താണ്? എനിക്കതാ മനസ്സിലാകാത്ത. ഞാൻ തീവ്രവാദികളെ പറയുമ്പോൾ മഹ്റൂഫ് ഖാൻ കേരള പോലീസ്, അയ്യോ കടുകെടുക്കൂ, എവിടെയാണ് കടുക്? കേരള പോലീസ് എവിടെ? കേരള പോലീസ് അയ്യോ കാണുന്നില്ല. കേരള പോലീസ് ഒന്ന് വിളിച്ചിട്ട് വരുമോ? കേരള പോലീസിനെ എടാ പോടാ 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 ഉളെ. കേരള പോലീസ്, കേരള പോലീസിന് പിണുങ്ങാണ്ടിയുടെ പാവാടയുടെ നാട് താഴെ പോകുമ്പോഴത്തേക്കും കെട്ടാൻ സമയമില്ലാണ്ടിരിക്കുക. കേരള പോലീസ് പിണുങ്ങാണ്ടിന്റെ പുറകെ വാലും പിടിച്ചോണ്ട് നടക്കുക, പിണുങ്ങാണ്ടി പറയുന്നതിനെല്ലാം കേസ് എടുത്തോണ്ട് നടക്കാൻ വേണ്ടിട്ട്. ആ ഊള പോലീസിന്റെ അടുത്താണോ നീ എന്റെ കാര്യം പറയാൻ പോകുന്നത്? കേരള പോലീസ്, കേരള പോലീസ് എന്നാ നൊട്ടാനാ എന്നെ? അല്ല എന്നെ നൊട്ടാനാ എന്നെ വന്നിട്ട് കേരള പോലീസ്? നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ? കേരള പോലീസ്, കേരള പോലീസ്, കേരള പോലീസ്, ആ കേരള പോലീസ് വന്ന് എന്നെ പൊക്കിക്കൊണ്ടങ്ങ് പോകാൻ പോയില്ല. എന്നൊരു കാര്യം ചെയ്യ്, കേരള പോലീസിന് വേണ്ടി കൊടുക്കണ്ട, ഇവിടെ ഇസ്രായേലിന്റെ പോലീസുണ്ട്, ആ പോലീസിനൊരു പരാതി എഴുതി കൊടുക്കാൻ പറ. നിങ്ങളെല്ലാം കൂടി ചേർന്നൊരു വലിയൊരു പരാതി ഇസ്രായേൽ പോലീസിന് കൊടുക്ക, നമുക്ക് നോക്കാം എന്നാ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? കേരള പോലീസ് പോലെ, കേരള പോലീസ് വന്ന് എന്നാ നൊട്ടാണ്? ഇവന്മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനെ പിടിച്ചു കൊടുക്കും, പോലീസിനെ പിടിക്കും. അമ്മ നുള്ളി, അമ്മ അടിച്ചു, അമ്മ പിച്ചി. മോങ്ങലൊക്കെ നിർത്തിക്കൊണ്ട് പോടാ നീയൊക്കെ. മോങ്ങയൊക്കെ നിർത്തിക്കൊണ്ട് പോ നീയൊക്കെ. സമൂഹത്തെ നിങ്ങൾ മുടിച്ചു കൂട്ടിച്ചോറാക്കി അടുത്തവൻ കേരള പോലീസ്. കേരള പോലീസിന് എത്ര പരാതി കൊണ്ട് കൊടുക്കാൻ പറ്റുമേ? ഇപ്പൊ ഓൾറെഡി പരാതിയുടെ പേരിൽ പരാതിയാണ്. എന്റെ പേരിൽ 116 കേസ് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പൊ കേരള പോലീസ്. കേരള പോലീസുകാർക്ക് ഇപ്പൊ എന്റെ കേസെടുക്കാനുള്ള നിർവാഹത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. കൊടുക്ക് മക്കളെ, കൊടുക്ക് കൊടുക്ക്. അവർ FIR ഇട്ട് FIR ഇട്ട് ഇങ്ങനെ എഴുതി എഴുതി വെക്കട്ടെ കേരള പോലീസ് കേട്ടോ. കൊറേ FIR ഇട്ട് അങ്ങ് തള്ളട്ടെ, കുറച്ച് കാലത്തേക്ക് അങ്ങനെ ഓടട്ടെ. ഇവന്മാരും കുറെ ഓടണമല്ലോ. നിന്നെയൊക്കെ കുറച്ച് ഓടിക്കാനും ഉണ്ട്, ഇവന്മാർക്കും കുറെ ഓടാനുണ്ട്. അങ്ങനെ കേസുകളുടെ ഒരു വലിയ പെരുമഴ തന്നെ നിങ്ങൾ എടുത്തു വെക്കേ. എനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞ് പൂർത്തിയാക്കിയിട്ട് ഞാൻ നാട്ടിൽ വരാം. വരുമ്പോ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് തീർക്കാം. ഇപ്പൊ എന്തായാലും കിട്ടിയ അവസരം കളയണ്ടല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറയാനുള്ളതെല്ലാം അങ്ങ് പറഞ്ഞ് തീർത്തട്ടെ എന്റെ മക്കള്. അതിനുശേഷം അവസാനം ഞാൻ കേരളത്തിലൊരു വരവ് വരും. ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് എല്ലാ കേസും കൂടി എടുക്കാവുന്നേ. നേരെ കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ കൊണ്ടുപോയിട്ട് എല്ലാത്തിനും കൂടി ഒരു പരിഹാരം കണ്ടെത്താം. ഓക്കെ, അതവിടെ കിടക്കട്ടെ. കേരള പോലീസ് സൈബർ ഡോമ് വന്നടാ വിവരം കിട്ടവന്മാരെ. ഞാൻ ഇസ്രായേലിലാണ് കിടക്കുന്നത്. നിന്റെയൊക്കെ അവിടുത്തെ നാടകവും ഹമാസ് തീവ്രവാദികളുടെ പ്രീണനവും എല്ലാം ഇസ്രായേൽ ഗവൺമെന്റിന് നല്ലതുപോലെ അറിയാം. നീയൊക്കെ ഹമാസ് തീവ്രവാദികളാണെന്നും അവിടുത്തെ കേരള പോലീസാണെങ്കിലും ശരി, അവിടുത്തെ എന്തുവാ കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, ഹമാസ് തീവ്രവാദികളുടെ തലപ്പത്തെ നേതാക്കന്മാരാണെന്ന് ഇസ്രായേലിന് നല്ലതുപോലെ അറിയാം. അപ്പം നിന്റെയൊക്കെ കേസിന് എത്രത്തോളം വിലയും വാല്യൂവും ഉണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അതുകൊണ്ട് നീ എന്നും ഇവിടെ കേരള പോലീസിന്റെ പേരും പറഞ്ഞ് ഉമ്മാക്കി കാണിക്കാൻ എന്റെ അടുത്ത് വരല്ലേ. ഇത് കുറെ കണ്ടതായി നാടൻ.